എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു ക്രീമിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ക്രീം നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് പണ്ട് ഭയങ്കരമായിട്ട് കളർ കുറവായിരുന്നു, അപ്പോൾ നല്ല രീതിക്ക് ഈ ഒരു ക്രീം യൂസ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. നല്ലൊരു ബ്രൈറ്റ്നെസ് നമ്മളുടെ മുഖത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഞാൻ ഡെയിലി യൂസ് ചെയ്തിരുന്ന ഈ ക്രീം ഏതാണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഈ ഒരു പോൺസ് വൈറ്റ് ബ്യൂട്ടിയുടെ ക്രീമാണ് ഡെയിലി യൂസ് ചെയ്തിട്ടുള്ള ക്രീം കേട്ടോ. ഡെയിലി ഞാൻ ഇപ്പോഴും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഡേ ക്രീമാണ്. ഇതിൻ്റെ ഡേയും നൈറ്റ് ക്രീമും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ യൂസ് ചെയ്തത് ഓൺലി ഡേ ക്രീം മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരുപാട് നാളായിട്ട്, ഒരു 2 വർഷത്തോളമായിട്ട് ഞാൻ ഈ ക്രീം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ട് ഞാൻ ഈ ക്രീമിനെ പറ്റി മനസ്സിലാക്കുന്നത് ഏതോ ഒരു മാസിക ഏതോ പരസ്യത്തിലൊക്കെ കണ്ടിട്ടാണ് ഈ ക്രീം എനിക്ക് മനസ്സിലായത്. അതിനുശേഷം ഞാനിത് ഷോപ്പിൽ പോയിട്ട് ചോദിച്ചു ഇങ്ങനെ ഒരു ക്രീം ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ അത് മേടിച്ചു. അപ്പോൾ ഞാൻ ആദ്യം മേടിച്ചപ്പോൾ ഒരു ട്യൂബാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ട്യൂബായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതിനധികം പൈസ ഒന്നുമില്ല, ചെറിയ റേറ്റേ വരുന്നുള്ളൂ. 50 രൂപയോ അതിൽ താഴെ അത്രയൊക്കെയാണ്, എനിക്കിപ്പോൾ ഓർമ്മയില്ല കറക്റ്റായിട്ട്, അത്രയാണ് നമുക്ക് വരുന്നത് കേട്ടോ റേറ്റ്. അപ്പോൾ അത് ഏകദേശം ഒരു 1 വീക്ക് യൂസ് ചെയ്യാനുള്ള ക്രീം നമുക്കതിലുണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഈ ക്രീം യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ആ ഒരു ട്യൂബ് ഉണ്ടെങ്കിൽ ട്യൂബ് മേടിച്ചിട്ട് നിങ്ങളുടെ സ്കിന്നിന് കംഫർട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പിന്നീട് ഈ വലിയ ബോട്ടിലൊക്കെ മേടിച്ച് ഉപയോഗിക്കാം. എപ്പോഴും നമുക്ക് ഈ വലിയ ബോട്ടിൽ മേടിക്കുന്നതാണ് കുറച്ചും കൂടിയും ലാഭം കേട്ടോ. ആ ഒരു ട്യൂബിൽ ഒരു 1 വീക്ക് യൂസ് ചെയ്യാനല്ലേ ഉണ്ടാവുള്ളൂ. ഇത് ഏകദേശം നമുക്കൊരു 1 മന്ത് ഒക്കെ നിൽക്കും കേട്ടോ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഡെയിലി പുറത്ത് പോകുന്ന സമയത്ത് ഈ ഒരു ക്രീമാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഈ ക്രീം നല്ലതാണ്, കാരണം ഇതിൽ SPF ഉണ്ട്. നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ സൺടാനൊക്കെ ഇല്ലാതിരിക്കാനായിട്ടുള്ള SPF കവറേജും കൂടെ ഇതിലുണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ നമ്മൾ കുറച്ച് നേരമൊക്കെയാണ് വെയിൽ കൊള്ളുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു SPF 15 മതി. അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് വെയിൽ കൊള്ളുന്നവരാണെങ്കിൽ SPF 50 മേലെ ഉള്ളത് മേടിച്ച് ഉപയോഗിക്കണം കേട്ടോ. നമ്മൾ ഈ സൺസ്ക്രീൻ തന്നെ ഉപയോഗിക്കണം, SPF 50 മേലെ ഉള്ളത് തന്നെ ഉപയോഗിക്കണം. ഇതെന്ന് പറയുന്നത് നമ്മളെ സ്കിന്നിനെ ബ്രൈറ്റനാക്കാനുള്ള ഒരു ക്രീമാണ് ഈ പോൺസിൻ്റെ വൈറ്റ് ബ്യൂട്ടി എന്ന് പറയുന്ന ക്രീം. ഇപ്പോൾ ഞാൻ കുറേ നാൾ ഇത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ലൊരു സ്കിൻ ബ്രൈറ്റ് ആയിട്ട് വന്നു. ആദ്യത്തിൽ ഞാൻ കുറച്ച് ഡാർക്കായിരുന്നു, അതേപോലെ കുറച്ച് ഡിമ്മ് കളറായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് നമ്മളിത് യൂസ് ചെയ്ത് കണ്ടിന്യൂസ് യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടിയത് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് പണ്ട് ഇത്ര കളർ ഉണ്ടായിരുന്നില്ലല്ലോ, എങ്ങനെ പെട്ടെന്ന് കളർ വെച്ചതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട് പോൺസിൻ്റെ വൈറ്റ് ബ്യൂട്ടി ക്രീമാണ്, അത് മേടിച്ച് പറ്റി കഴിഞ്ഞാൽ നല്ലതാണ്, കുറച്ചും കൂടി ബ്രൈറ്റ്നസ് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ പക്ഷേ നമ്മൾ എപ്പോഴും എന്ത് ക്രീം യൂസ് ചെയ്യുമ്പോഴും നമ്മളുടെ സ്കിൻ ടോണും കൂടെ നോക്കണം, കാരണം നമ്മളുടെ സ്കിന്നിന് ചില ക്രീമുകൾ കംഫർട്ട് ആവില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് സ്കിപ്പ് ചെയ്യുക. ഇപ്പോൾ എന്തെങ്കിലും മുഖക്കുരു വരിക, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അലർജി, ചൊറിച്ചിൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കരുത് കേട്ടോ. പക്ഷേ എനിക്ക് യൂസ് ചെയ്തിട്ട് ഇതുവരെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല, നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നൈറ്റ് ക്രീമും കൂടെ കിട്ടുന്നുണ്ട്. നൈറ്റ് ക്രീം എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എനിക്കറിയില്ല. നൈറ്റിൽ ഞാൻ പോൺസിൻ്റെ ഒരു ക്രീം യൂസ് ചെയ്യാറില്ല. നൈറ്റിൽ ഞാൻ ഹോം റെമഡീസ് തന്നെയാണ് ചെയ്യാറ് കേട്ടോ. ചെറിയ രീതിയിലുള്ള നമ്മളുടെ ഹോം റെമഡീസ് തന്നെയാണ് നൈറ്റിൽ മുഖം വാഷ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു ക്രീം മാത്രമാണ് എൻ്റെ ഈ ഒരു സ്കിന്നിന് ബ്രൈറ്റ്നസ് ഇത്ര വന്നതെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇടയിൽ ഞാൻ ഒരുപാട് ടിപ്പുകളും കൂടെ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സ്കിൻ ഒന്നും കൂടി നല്ല ബ്രൈറ്റനായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീം ഏറ്റവും ബെസ്റ്റാണ്. എല്ലാവരും ഇത് യൂസ് ചെയ്തിട്ടുള്ള എല്ലാവരും പറയുന്നത് നല്ലൊരു ക്രീമാണെന്നാണ് പറയുന്നത് കേട്ടോ. ഞാൻ തന്നെ റെക്കമെൻഡ് ചെയ്തിട്ട് ഒരുപാട് പേര് ഈ പോൺസിൻ്റെ ക്രീം മേടിച്ച് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീമിന് റേറ്റ് വരുന്നത് 124 രൂപയുടെ ബോട്ടിലാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ പല സൈസ് ബോട്ടിലുകളുണ്ട്. ഇതിൽ ചെറിയ സൈസ് ഉണ്ട്, ഇതിൻ്റെ വലുതുണ്ട്. അപ്പോൾ കൂടുന്നതിനനുസരിച്ച് റേറ്റും കൂടും. അപ്പോൾ നിങ്ങൾ ആദ്യം ആ ട്യൂബ് മേടിക്കുകയാണെങ്കിൽ ട്യൂബിന് അധികം പ്രൈസ് വരുന്നില്ല. ഇതെന്ന് പറയുന്നത് നമുക്ക് നല്ലതാണ്. ഒരു 1 മന്ത് വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോട്ടിലാണ് കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ട് ഇത്രയും ക്രീം ആയിട്ടുണ്ട്. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇതിൽ നിന്ന് കുറച്ച് ഇത്രയും അളവിൽ കണ്ടോ എടുക്കാം. നമ്മളുടെ മുഖത്തിനും നമ്മളുടെ മുഖത്തും കഴുത്തിലും ഉപയോഗിക്കാൻ എത്രമാത്രം ക്വാണ്ടിറ്റി വേണോ അത്ര അളവിൽ നമ്മളിതെടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ ഇപ്പം ഞാൻ മുഖത്ത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല, അപ്പം ഞാൻ കയ്യിൽ കാണിച്ചു തരാം. നമ്മൾ കയ്യിലൊക്കെ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ അപ്ലൈ ചെയ്ത് ജസ്റ്റ് പുരട്ടാം. പുരട്ടുമ്പോൾ തന്നെ ഒരു നല്ലൊരു എഫക്റ്റാണ് കേട്ടോ. കാരണം നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ പുറത്ത് പോകുമ്പോൾ മേക്കപ്പ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ ഫൗണ്ടേഷനും കാര്യങ്ങളും ഒന്നും വേണ്ടി വരില്ല. ഈ ഒരു ഒറ്റ ക്രീം മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അപ്പം തന്നെ നമുക്ക് നല്ലൊരു ബ്രൈറ്റനിങ് കിട്ടും കേട്ടോ.
ഞാനെൻ്റെ കയ്യിൽ ഈ ക്രീം പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം സ്കിന്ന് നല്ലൊരു ബ്രൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കൈയുടെ. അപ്പോൾ അതേപോലെ തന്നെ നമ്മളുടെ മുഖത്ത് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ടാവും. ഞാനിപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ടാണ് ഓൾറെഡി വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് പിന്നെയും മുഖത്ത് ഞാൻ തേക്കാഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ടാണ് കയ്യിൽ കാണിച്ചു തന്നത് കേട്ടോ. നല്ല വ്യത്യാസം വരും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ചൊക്കെ കളറ് ഡിമ്മായിട്ടിരിക്കുന്ന ആൾക്കാർ ഇതൊന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ബ്രൈറ്റ്നസ് വരും കേട്ടോ. കുറച്ച് ഡാർക്കൊക്കെ ആയിട്ടുള്ള ആൾക്കാർ ഈ ഒരു ക്രീം ഡെയിലി യൂസ് ചെയ്ത് പോവാണെങ്കിൽ നല്ലൊരു കളർ നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് ഉപയോഗിച്ചു എന്നിട്ട് നാളെ സ്കിപ്പ് ചെയ്തു, അങ്ങനെയല്ല, ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുളി കഴിഞ്ഞിട്ട് ഈ ക്രീം യൂസ് ചെയ്യുക, ഡേ ക്രീമായിട്ട് യൂസ് ചെയ്യുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാവാം. നിങ്ങൾ വീഡിയോയിൽ തമ്പ്നെയിലിൽ കണ്ട പോലെ തന്നെ ഞാൻ ആദ്യം നല്ല ഡാർക്കായിരുന്നു, അതിന് ശേഷം നല്ല രീതിക്ക് വ്യത്യാസം വന്നു, നല്ലൊരു ബ്രൈറ്റനിങ് വന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എന്താ ചെയ്യുന്നത്, ഇത്രയും കളർ വെച്ചത് എങ്ങനെയാണ് എങ്ങനെയാണ്, പണ്ട് ഇത്ര കളർ ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ വീടിൻ്റെ അപ്പുറപ്പുറക്കുള്ള വീടുകളിലുള്ള ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ടും ഈ ഒരു ക്രീം റെക്കമെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്രീമിന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്തിട്ട് പുറത്തൊക്കെ പോയി കഴിയുമ്പോൾ വേറെ ആരെങ്കിലും യൂസ് ചെയ്തിട്ട് വന്നാലും നല്ലൊരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും. കാരണം ശരിക്കും നല്ലൊരു ബോഡി ലോഷനൊക്കെ പരട്ടിപ്പോകുന്ന പോലെ തന്നെ നല്ലൊരു സ്മെല്ലാണ് ശരിക്കും. നമുക്കൊരിക്കലും ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് മടുപ്പിക്കാത്തൊരു സ്മെല്ലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമൊന്നും തോന്നാറില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഈ പ്രോഡക്റ്റിൻ്റെ പ്രൊമോഷനാണെന്ന്. പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ഞാൻ നിങ്ങൾക്കായിട്ട് ഇത് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. പോൺസ് കമ്പനിയുടെ പ്രൊമോഷനൊന്നല്ല, അങ്ങനെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ ആ ഒരു ക്രീം അതെൻ്റെ പ്രേക്ഷകർക്കും കൂടെ വേണ്ടിയിട്ട് പറഞ്ഞു തന്നു എന്ന് മാത്രം കേട്ടോ, അല്ലാണ്ട് ഇതിലൊരു പ്രൊമോഷനും ഇല്ല കേട്ടോ. ആദ്യം പോൺസിൻ്റെ വൈറ്റ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളുടെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിരുന്നത്, ഇപ്പോൾ ബ്രൈറ്റ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. പക്ഷേ രണ്ടും സെയിമാണ്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഈ പോൺസിൻ്റെ വൈറ്റ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ക്രീം മാറിയപ്പോൾ വ്യത്യാസം ഉണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷേ രണ്ടും എനിക്ക് ഒരേപോലെ തന്നെയാണ് ഫീൽ ചെയ്തത്. പോൺസിൻ്റെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ വൈറ്റ് ബ്യൂട്ടി പോലെ തന്നെ കുറച്ച് ഏജ്ഡ് ആയ ആൾക്കാർക്ക് റിങ്കിൾസ് ഒക്കെ മാറാനുള്ള പ്രോഡക്റ്റുകളും അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പെട്ടെന്ന് ഈ ഒരു കളറൊക്കെ വെക്കുന്നത് നമ്മൾ എന്നും ഓരോരോ ടിപ്പുകളൊക്കെ ചെയ്ത് പോരുമ്പോഴന്നെയാണ് കളർ വരുന്നത്. ഇപ്പം ഞാൻ ഒരിക്കലും പറയുന്നില്ല ഞാൻ ഈ പോൺസിൻ്റെ വൈറ്റ് ബ്യൂട്ടി ക്രീം യൂസ് ചെയ്തതുകൊണ്ടാണ് പെട്ടെന്ന് കളർ വന്നതെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് ഹോം മെയ്ഡ് ആയിട്ടുള്ള ബ്യൂട്ടി ടിപ്സും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോസായിട്ട് കാണിച്ചു തരാം കേട്ടോ. അടുത്തടുത്ത വീഡിയോകളായിട്ട് ചെയ്യാം. എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ലെങ്തി ആവും, അപ്പോൾ നിങ്ങൾക്ക് കാണാനും കണ്ടിരിക്കാനൊന്നും ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ വീഡിയോസായിട്ട് നെക്സ്റ്റ് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ചെറിയ ഹോം മെയ്ഡ് ടിപ്പുകളും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. എന്നാലാണ് പരിപൂർണ്ണമായിട്ടും ഞാൻ എങ്ങനെയാണ് ഇത്രയും രീതിയിൽ സ്കിന്ന് ബ്രൈറ്റനിങ് ആയിട്ട് കൊണ്ടുവന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആ ഒരു റൊട്ടീൻ തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോഴാണ് നമ്മളെ സ്കിൻ ഡേ ബൈ ഡേ നല്ല രീതിയിൽ കളറായിട്ട് വരുള്ളൂ. അപ്പോൾ അതും കൂടെ നിങ്ങളും കൂടെ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല രീതിക്ക് നിങ്ങൾക്ക് മാറ്റം വരും. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ടുകൾ നമ്മളുടെ കമൻ്റായിട്ട് ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. പിന്നെ അടുത്ത സിമ്പിൾ ബ്യൂട്ടി ടിപ്സ് ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.